മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിന്റെ ഒരു പ്രസ്താവന കാണാനിടയായി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ജയറാം രമേശ് വിഴിഞ്ഞത്തിന്റെ പരിസ്ഥിതി അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥം വളരെ ശുദ്ധ അസംബന്ധവും വസ്തുതാ വിരുദ്ധവുമാണ്. കാരണം UDF ഗവൺമെന്റ് 2011 അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അഭ്യർത്ഥന അനുസരിച്ചും അന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണിയുടെ നിർദ്ദേശത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ശ്രീ ജയറാം രമേശ് തിരുവനന്തപുരത്ത് വന്ന് വിഴിഞ്ഞം സന്ദർശിക്കുകയുണ്ടായി. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിഴിഞ്ഞം വരെ അദ്ദേഹത്തെ അനുഗമിച്ച ആളാണ് ഞാൻ. അപ്പോൾ അതുവരെ വിഴിഞ്ഞത്തിന്റെ പരിസ്ഥിതി അനുമതിയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും മുന്നോട്ട് പോയിരുന്നില്ല. VS ഗവൺമെന്റ് കാലത്ത് ഒരു റാപ്പിഡ് സ്റ്റഡി നടത്തി. പക്ഷേ ആ റാപ്പിഡ് സ്റ്റഡി പരിസ്ഥിതി അനുമതി ലഭിക്കുന്നതിനുള്ള മതിയായ കാര്യമല്ല. പരിസ്ഥിതി അനുമതി കിട്ടണമെങ്കിൽ ആദ്യം തന്നെ പരിസ്ഥിതി അനുമതി ഏതൊക്കെ കാര്യങ്ങൾക്കാണ് വേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിലുള്ള എൻവയോൺമെന്റൽ അസസ്മെന്റ് കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ചു കിട്ടണം. UDF ഗവൺമെന്റ് വന്ന് UDF ഗവൺമെന്റ് കാലത്ത് കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ടേംസ് ഓഫ് റെഫറൻസിന് അംഗീകാരം കിട്ടിയത്. അതിനെ തുടർന്നാണ് 2013 ഇതിന് പരിസ്ഥിതി അനുമതി കിട്ടുന്നത്. ശ്രീ ജയറാം രമേശ് ഇത് നിഷേധിച്ചു എന്ന് പറയുന്നത് വസ്തുവിരുദ്ധമാണ് എന്നുള്ളതോടൊപ്പം തന്നെ ശ്രീ ജയറാം രമേശ് ഏറ്റവും അനുകൂലമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്ന് അന്ന് ഇത് കൈകാര്യം ചെയ്ത തുറമുഖ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്ന് മാത്രമല്ല ഈ പദ്ധതി സമയബന്ധിതമായി UDF ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോയ ഒരു പദ്ധതിയാണ്. 2013 പരിസ്ഥിതി അനുമതി കിട്ടി. പരിസ്ഥിതി അനുമതി കിട്ടിയ അന്ന് ഒരു രാത്രിയാണ് കിട്ടിയത്. രാവിലെ 10 മണിക്ക് ഞങ്ങൾ ഗ്ലോബൽ ടെൻഡർ വെബ്സൈറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് അപ്ലോഡ് ചെയ്യിച്ചു. അതിനുശേഷം 2015 അതിലെ ചിങ്ങം 1 നമുക്കറിയാം, നമുക്കെല്ലാം വൈകാരികതയുള്ളൊരു ദിവസമാണ്. അന്ന് ഈ പദ്ധതിയുടെ കരാറൊപ്പിട്ടു. നവംബർ 1 കേരളപ്രവിധാനത്തിൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും അതുപോലെ അന്നത്തെ ഷിപ്പിംഗ് മന്ത്രി ശ്രീ ഗഡ്കരിയും എല്ലാം ഒരു ഉള്ള ഒരു വേദിയിൽ വെച്ച് ഗൌതം അദാനിയുടെ കൂടി സാന്നിധ്യത്തിൽ നടന്നു. യഥാർത്ഥം പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ട് പരിസ്ഥിതി അനുമതി നിഷേധിച്ചു എന്നുള്ളത് ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. സംസാരിക്കുന്ന രേഖകളുണ്ട്, അത് പരിശോധിച്ചാൽ അറിയാം. ഇത് ഒരു കാര്യം കൂടി പറയാൻ, ഇതിപ്പോ ആരുടെ കുഞ്ഞെന്നുള്ളതാണല്ലോ തർക്കം നടക്കുന്നത്. ഒരു സംശയവുമില്ല, ഇത് UDFന്റെ കുഞ്ഞാണ്. സാധാരണഗതിയിൽ പിതൃത്വത്തെക്കുറിച്ച് പല കാര്യങ്ങൾക്കും തർക്കമുണ്ടാകും, പക്ഷെ മാതൃത്വത്തെക്കുറിച്ച് തർക്കമുണ്ടാകില്ല. ഇത് UDFന്റെ കുഞ്ഞാണ്, ഇതിന്റെ മാതാവ് ശ്രീ ഉമ്മൻചാണ്ടിയും UDF ഗവൺമെന്റുമാണ് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ഇപ്പോൾ 7500 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് 7500 കോടി രൂപയുടെ പദ്ധതിക്ക് 6500 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് അട്ടിമറിക്കാൻ നോക്കിയ അന്നത്തെ CPM ജനറൽ സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ.